നാല് പതിറ്റാണ്ട് മുൻപത്തെ ഫുട്ബോൾ ഓർമ്മകളുമായി ഇരിട്ടിയിൽ ഒരു അപൂർവ കൂട്ടായ്മ. 80-ന്റെ തുടക്കത്തിൽ പിറവിയെടുത്ത സൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അമരക്കാരും അംഗങ്ങളുമാണ് ഇരിട്ടി പയ്യഞ്ചേരി ഹൗസ് ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒത്തുചേർന്നത്. 40 പതിറ്റാണ്ട് മുൻപ് 80-കളിൽ കണ്ണൂരിന്റെ ഫുട്ബോൾ മൈതാനങ്ങളിൽ കാൽപന്ത് കളിയിലൂടെ വിജയാരവങ്ങൾ തീർത്ത ഇരിട്ടിയിലെ പഴയകാല കളിക്കാരുടെ കൂട്ടായ്മ ഒത്തുചേർന്നപ്പോൾ അതൊരു ചരിത്രത്തിന്റെ അപൂർവമായ സംഗമമായി മാറി. ഇരിട്ടിയിൽ 80-ന്റെ തുടക്കത്തിൽ പിറവിയെടുത്ത സൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അമരക്കാരും അംഗങ്ങളുമാണ് പയ്യഞ്ചേരി ഇരിട്ടി ഹൗസ് ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒത്തുചേർന്നത്. ബാല്യവും യുവത്വവും കൈയൊഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടന്നവർ ഒന്നൊന്നായി തങ്ങളുടെ പഴയകാല ഓർമ്മകൾ കൂട്ടായ്മയിൽ പങ്കുവച്ചു. 1970-കളിൽ മാടത്തികൽ പ്രദേശത്തെ ഏതാനും യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച ബ്ലൂ സ്റ്റാർ എന്ന ക്ലബ്ബിൽ നിന്നായിരുന്നു മേഖലയിലെ ഫുട്ബോൾ കളിയുടെ തുടക്കം. മാടത്തിയിലെ റിട്ടയേർഡ് കായികാധ്യാപകൻ നാഗേഷിന്റെ പിതാവ് പരേതനായ പത്മനാഭൻ മാസ്റ്റർ തന്റെ അധീനതയിലുള്ള കൃഷിസ്ഥലത്തിൽ നിന്നും ഫുട്ബോൾ കളിക്കായി ഒഴിച്ചിട്ട വയലിലായിരുന്നു കളി ആരംഭിച്ചത്. 80-ന്റെ തുടക്കത്തിൽ ഇരിട്ടി നേരമ്പോക്കിൽ ബ്ലൂ സ്റ്റാറിലെ അംഗങ്ങളും ഇരിട്ടി മേഖലയിലെ കളിക്കാരും ചേർന്ന് രൂപം കൊടുത്ത സൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പിന്നീട് ഫുട്ബോൾ കളിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയുണ്ടാക്കി. കേരള പോലീസിൽ നിന്നും ഇന്റർനാഷണൽ താരമായി മാറിയ പി കെ ബാലചന്ദ്രന്റെ ഉദയവും ബ്ലൂ സ്റ്റാറിലെയും സണ്ണിലെയും പരിശീലനങ്ങളായിരുന്നു. മാടത്തയിലും തന്തോടും വള്ളിയാടും ഒഴിഞ്ഞ വയലുകൾ ഇവരുടെ കളിസ്ഥലങ്ങളായി മാറി. ജില്ലയിലെ ടൂർണമെന്റുകളിൽ തീപാറുന്ന മത്സരങ്ങളുമായി വിജയക്കൊടി നാട്ടി തിരിച്ചുവരുന്ന അറിയപ്പെടുന്ന ഒരു ക്ലബ്ബായി സൺ മാറി. അണ്ടർ ദ സൺ ഫുട്ബോൾ ലവേഴ്സ് എന്ന പേരിൽ നടന്ന കൂട്ടായ്മ ഇരിട്ടി സ്വദേശിയും സൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗവും മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും റിട്ടയേർഡ് DYSPയുമായ പി കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സണ്ണിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന സുരേഷ് ചൊവ്വ അധ്യക്ഷത വഹിച്ചു. ശ്രീകണ്ഠാപുരം SES കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ജയപ്രകാശ്, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരായ സതീശൻ പുന്നാട്, AK ശശിധരൻ, റിട്ടയേർഡ് കായിക അധ്യാപകന്മാരായ AK വിനോദ്, നാഗേഷ് എം, രമേശൻ, റിട്ടയേർഡ് പ്രഥമാധ്യാപകരായ ബാലൻ പടിയൂർ, PV അനന്തൻ, റിട്ടയേർഡ് വിജിലൻസ് ഓഫീസർ പ്രേമരാജൻ മാടത്തിയിൽ, PK ബാബുരാജ്, സി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സൺ ക്ലബിന്റെ മൺമറഞ്ഞുപോയ അമരക്കാരെയും താരങ്ങളെയും കൂട്ടായ്മ അനുസ്മരിച്ചു. ഇന്ന് നമ്മളെ പപ്പൻ മാഷ് എല്ലാവർക്കും ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം തലേക്കെട്ടം കെട്ടിയിട്ട് അവിടെ വന്ന അയാളെ ഒന്നും ചെയ്യാതെ ഗ്രൗണ്ടിൽ വരൊന്നും കൃഷിയൊന്നും ചെയ്യാതെ നമുക്ക് വേണ്ടിയിട്ട് അത്രയും കാലം നമ്മൾ ഗ്രൗണ്ട് വിട്ടു തന്നതും, ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് കാത്തു കേസരത്ത് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. എങ്ങനെയെങ്കിലും 4 മണിയാകുമ്പോഴേക്ക് കാത്തു ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ വേണ്ടി. അത്രയും എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു കളിക്ക്. അതിൻ്റെ ആ കളിയിൽ കൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഞാൻ അതിന് 71 പോലീസ് ചേർന്നു, ട്രെയിനിങ് കഴിഞ്ഞ് വന്നു, 3 മാസം ഡ്യൂട്ടി എടുത്തു. പിന്നെ എനിക്ക് എന്നെ ടീമിൽ വിളിപ്പിച്ചിട്ട് എന്നെ ബൂട്ടൊക്കെ ഇട്ട് അടുപ്പിച്ച് നോക്കി. അപ്പം ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കളിയോടെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഉയർച്ചയായിരുന്നു. ഉയർച്ച എൻ്റെ കഠിനമായ പ്രയത്നത്തിന് ഫലമായി. നിങ്ങളൊക്കെ സപ്പോർട്ടോടുകൂടി ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേറ്റ് കളിക്കാതെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ എനിക്ക് അവസരം ഉണ്ടായത്. അത് വന്നതിൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഒരുപാട് വെറുതെ നിൽക്കുന്ന സമയത്ത് 4:30 റോക്കാണ്. അപ്പം 4 മണിക്ക് പോയിട്ട് ബോൾ അടിച്ച് പ്രാക്ടീസ് ചെയ്യും, പോസ്റ്റൊക്കെ അടിക്കും, ജസ്റ്റിലൊക്കെ ബോൾ അടിക്കും. അങ്ങനെ ആ ഒരു പ്രാക്ടീസ് എനിക്ക് ഞാനത് ഇപ്പം കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് എന്തായാലും കിട്ടും.